ഒരു ഗൃഹാതുരത്വം വരുത്തുന്ന ഒരു മിഠായി തന്നെയാണ്. മിക്സ്ചർ മിഠായി എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഷ്കരിച്ച് വിളിക്കാം, പക്ഷെ ഞാൻ മിച്ചർ മിഠായി എന്നേ വിളിക്കുള്ളൂ കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടി, അപ്പോൾ കാൽ കപ്പ് കടലമാവ്, അതേപോലെ പഞ്ചസാര വേണം. നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വേണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അരിപ്പൊടിയും അതേപോലെ കടലമാവും കൂടി നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ ഒരു മാവാക്കി എടുക്കണം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. കടലമാവ് കാൽ കപ്പ്, കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ചേർത്താൽ മതി, കാരണം ഒരുപാട് ലൂസായി പോയാൽ പിന്നെ അത് നമ്മൾ പിന്നെയും മാവൊക്കെ കൂടെ ചേർക്കേണ്ടി വരും. ഫ്രൈ ചെയ്തെടുക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെക്കുകയാണ്. നമ്മൾ കുഴച്ച ആ പരിവൊക്കെ കറക്റ്റായിരുന്നു. പാത്രത്തിലേക്ക് കോരിയെടുക്കാം കുറച്ച് കുറച്ചായിട്ട്. മിച്ചർ മിഠായിക്ക് വേണ്ട മിച്ചറൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ പഞ്ചസാര ഉരുക്കി കാരമലൈസ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. മിച്ചറൊക്കെ ഉണ്ടല്ലോ, ഈ മിച്ചറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഞെരുക്കി പൊട്ടിക്കണം. പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഈ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പാത്രമൊക്കെ കരിഞ്ഞ് ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എന്നാലും ഉരുകി ഇതാ ഇങ്ങനെ ഒരു നെയ്യ് പോലത്തെ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിലൊന്ന് പുരട്ടി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിലും കിട്ടും പക്ഷെ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇവിടെ ഫോയിലിൽ തടവി കൊടുക്കുകയാണേ. നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മിച്ചർ ഉണ്ടല്ലോ, ഈ മിച്ചർ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനിയിത് നന്നായിട്ടൊന്ന് തണുപ്പൊക്കെ ആയി വരുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളിതൊരു കത്തിയെടുത്ത് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം, കാരണം ഭയങ്കര ബലമായി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം മുറിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. മാത്രമല്ല തണുത്ത സമയത്ത് ആ നൂല് പോലുള്ള ആ പരിവൊക്കെ നിന്ന് നല്ല ഹാർഡായിട്ടുണ്ട്.